ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി വാഴക്കപ്പമാണ് കേട്ടോ. അപ്പോൾ ചില നാട്ടിൽ ഇതിനെ പഴംപൊരി എന്നാണ് പറയുന്നത്, പക്ഷേ ഞങ്ങളിവിടെയൊക്കെ വാഴക്കപ്പം എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടും കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്തിരി വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാവ് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള പാൻ എടുക്കുക. അപ്പം ഈ ഒരു ചട്ടിയിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഏത്തക്ക അരിഞ്ഞ് വയ്ക്കാം. അപ്പം ഞാനിവിടെ രണ്ട് ഏത്തക്ക എടുത്തിട്ടുണ്ട്. നമ്മളതിനെ തൊലി കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ടോട്ട് അരിയാൻ പോകുന്നത്. അപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു പീസിലാണ് ഇപ്പം നമ്മൾ അരിഞ്ഞുകൊണ്ട് അരിയാൻ പോകുന്നത്. അപ്പോൾ ഏത്തക്ക എല്ലാം ഇതാ ഇത് കണക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാനും നോക്കാം കേട്ടോ. അപ്പോൾ അവിടെ നമ്മളുടെ പാൻ ഇതാ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, കണ്ടോ. എണ്ണ നല്ല ചൂടായിട്ട് കിടക്കുവാണ്. നമുക്കിനി ആദ്യം ഓരോ പീസ് എടുത്ത് നമുക്ക് ഈ മാവിൽ മുക്കി നമ്മൾ തിളച്ച എണ്ണയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് കണക്ക് എല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് തിരിച്ചിട്ടിട്ട് നമുക്ക് അടുത്ത സൈഡും കൂടെ വേവിക്കാം. അപ്പോൾ നമ്മുടെ വാഴക്കപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ബാക്കി വന്ന കുറച്ച് മാവും ഏത്തക്കയുണ്ട്. അപ്പോൾ നമുക്ക് അത് കണക്ക് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയും കൂടെ നമുക്ക് അത് കണക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഏത്തക്കയപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഇട്ടുള്ളൂ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ മറക്കാം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം അടുത്തൊരു ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.